ഹലോ, വെൽക്കം ടു ചേമിസ് ഫാം. സെവൻത് സ്റ്റാൻഡേർഡിൻ്റെ മാത്സിലെ ഫിഫ്ത് ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു ഹാഫ് പ്രോബ്ലംസ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആ ചാപ്റ്ററിൻ്റെ ഹാഫ് വരെയുള്ള പോർഷൻസ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗിൽ മിസ്റ്റേക്കോ പറയുന്നതിൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്റർ ഡെസിമൽ മെത്തേഡാണ്, സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, ഒന്നുമില്ല ഇതിൽ. കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരു ട്രിക്ക് വഴി നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ വരുന്നത് ഇതാണ്. ഇതുപോലെ ചുവടെയുള്ള സംഖ്യകളെയെല്ലാം ഭിന്ന സംഖ്യയായി എഴുതാം. Can't you now write the following numbers as fraction? തന്നിരിക്കുന്നത് കണ്ട, ഡെസിമൽ പോയിന്റ് ഇട്ടിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പോയിന്റ് വരുന്നതിന് മുമ്പ്, ഇപ്പോൾ 6 കഴിഞ്ഞിട്ടാണ് പോയിന്റ് ആണല്ലോ. നമ്മൾ എപ്പോഴും ഒരു നമ്പേഴ്സ് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ആ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക ആണല്ലോ. 6 കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ഒരു നമ്പർ കഴിഞ്ഞിട്ടാണല്ലോ പോയിന്റ് ഫസ്റ്റിൽ. അപ്പം നമ്മൾ എന്ത് വേണം, ആദ്യം പോയിന്റ് ഇല്ലാതെ ആ നമ്പർ എഴുതണം. എന്ന് പറയുമ്പോൾ 456 456 ആദ്യം എഴുതി, ബൈ ഒരു നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിന്റ്. അപ്പം നമ്മൾ ഒരു സീറോ അതിനൊപ്പം 1 ഇട്ട് കൊടുക്കുക. അപ്പം 10 എഴുതുക. ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് എന്ന് വെച്ചാൽ 10. നെക്സ്റ്റ് നമ്പർ നോക്കിയാൽ 45.06, ആ നമ്പർ അതുപോലെ പോയിന്റ് ഇല്ലാണ്ട് ആദ്യം എടുത്ത് എഴുതുക, 4506 4506 ബൈ എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്, 60. അത് കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പൊ രണ്ട് നമ്പേഴ്സ്, രണ്ട് സീറോ ഇടുക, 1 ഇടുക. അപ്പൊ എത്രയാ, 100. അപ്പോൾ 4506/100. ഇനി അടുത്തത് എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്, അവിടെയും രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാ, അപ്പൊ ബൈ 100 തന്നെ വരും. അടുത്ത നമ്പറിൽ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്, അപ്പൊ താഴെ എത്ര വരും, 3 സീറോ ഇട്ട് 1 ഇടുമ്പോൾ 1000. അടുത്ത നമ്പറിൽ എത്ര, രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണോ ആ നമ്പർ പോയിന്റ് ഇല്ലാതെ ആ നമ്പർ എടുത്ത് എഴുതുക, ബൈ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നതെന്ന് നോക്കുക. രണ്ട് നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീറോ ഇടുക, 1 ഇടുക എന്ന് വെച്ചാൽ 100 എഴുതുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമപഞ്ചഭുജത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ദ ഫിഗർ ബിലോ ഷോസ് എ റെഗുലർ പെൻഡഗൺ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ പെൻഡഗൺ. ആ പെൻഡഗന്റെ ചുറ്റളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ എഴുതുക, മലയാളം മീഡിയത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക്, ജസ്റ്റ് ആ ഒരു മലയാളം വേർഡ്സ് അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കാത്തത്, പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ റെഗുലർ പെൻഡഗൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതുക, ആ ഒരു സമഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം 2.35 meter, പെരിമീറ്റർ ഓഫ് ദ പെൻഡഗൺ, സമ പഞ്ചഭുജത്തിന്റെ ചുറ്റളവ്, അത് കാണാനുള്ള ഇക്വേഷൻ 5A ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ വശം, സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഒരു സമപഞ്ചഭുജത്തിന്റെ അല്ലെങ്കിൽ റെഗുലർ പെൻഡഗന്റെ ആ ഒരു പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്, 5A. എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വശം, ഒരു സൈഡ്. 5 × 2.35 എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളിവിടെ ഡെസിമലിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് പോയിന്റ് ഉള്ള നമ്പേഴ്സിനെയൊക്കെ മാറ്റി എഴുതാം. ഇപ്പൊ നേരത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തില്ലേ അതുപോലെ. 2.35 എന്ന് പറയുന്നത് നമുക്ക് എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്, 5 ഉം 3 ഉം കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പൊ നമ്മൾ താഴെ 100 എന്ന് എഴുതാം, 235/100. ആദ്യം പോയിന്റ് ഇല്ലാത്ത നമ്പർ വേണം മുകളിൽ എഴുതാൻ, താഴെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണോ അത്ര സീറോസ് ആഡ് ചെയ്യാം. 5 × 235/100 = 1175, 1175/100. അത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ, ഇത് നേരെ തിരിച്ചാക്കിക്കൂടെ, രണ്ട് സീറോസ് ആണ് താഴെ. അപ്പം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ മുകളിലത്തെ നമ്പർ എന്താണോ അതെടുത്ത് എഴുതി വെക്കുക, അതിലെ ലാസ്റ്റത്തെ രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടാം. ക്ലിയർ ആയില്ലേ? ഇനി 11.75 എന്നാണ് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് ഇതിലേക്ക് ആക്കുമ്പോൾ എന്താ ചെയ്യുക, ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 1175 നമ്മൾ എഴുതി വെച്ചു. എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ് നോക്കി, രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പം നമ്മൾ ബൈ 100 എന്ന് എഴുതി, ഇതിന്ന് നേരെ അങ്ങോട്ട് തിരിക്കുക, എഴുതിയത് പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചെഴുതി. ക്ലിയർ ആയില്ലേ? ബൈ 10, by 100, by 1000 ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ആ നമ്പർ എഴുതി വെച്ച് എത്ര സീറോസ് ആണോ താഴെ അത്രയും നമ്പേഴ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ ആൻസർ ആയി. ഇനി ഇനി ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 meter തുണി വേണം. 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം? എ കിഡ് നീഡ് 1.45 meter ഓഫ് ക്ലോത്ത് ഫോർ എ ഷർട്ട്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 4 ഷർട്ട്? ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട്, ഒരു ഷർട്ടിന് വേണ്ട തുണി = 1.45 meter, ക്ലോത്ത് നീഡഡ് ഫോർ 4 ഷർട്ട്. അപ്പോൾ 4 ഷർട്ടിന് വേണ്ട തുണി 4 × 1.45, ആൻസർ എത്രയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു 1.45 എന്ന് പറയുന്നത് ഫ്രാക്ഷനിലേക്ക് എഴുതണം. 1.45 എന്ന് എഴുതുമ്പോൾ എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ്, രണ്ട് നമ്പർ കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ എത്ര സീറോസ് താഴെ ഇടണം, രണ്ട് സീറോസ്, 1. അപ്പം 100 താഴെ ഇടണം.
ആൻസർ നമുക്ക് എത്ര വരും? 4 × 145 ചെയ്യുമ്പോൾ 580, 580/100. താഴെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ മുകളിലത്തെ നമ്പർ അതുപോലെ എഴുതി വയ്ക്കുക, അതിൽ 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, 0 ഉം 8 ഉം കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. എന്തുകൊണ്ട് ആൻസറിൽ അങ്ങനെ വന്നേ? 580/100, 580/1000 ആണെങ്കിൽ നമ്മൾ എന്ത് വേണം? 3 സീറോസ് ഉണ്ടല്ലോ, 3 നമ്പർ കഴിഞ്ഞ് നമ്മൾ ആ 5 മുമ്പിലായിട്ട് പോയിന്റ് ഇടും. ഓക്കെ, പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് ഫ്രാക്ഷനിലേക്ക് മാറ്റും. എത്ര നമ്പർ കഴിഞ്ഞിട്ടാണോ പോയിന്റ്, അതേ ബൈ 10,100 അങ്ങനെ നമ്മൾ എഴുതും. ആൻസർ സിമ്പിൾ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു സഞ്ചിയിൽ  4.75 kg അരി നിറയ്ക്കാം. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറയ്ക്കാം? എ ബാഗ് ഹോൾഡ് 4.75 kg ഓഫ് റൈസ്. ഹൗ മച്ച് റൈസ് ക്യാൻ 8 സച്ച് ബാഗ് ഹോൾഡ്? അപ്പോൾ ഒരു ബാഗിലെ 4.75, 8 ബാഗിലെ 8 × 4.75. 4.75 നമ്മൾ മാറ്റി എഴുതും. 475/100, 475/100 = 8 × 475 ചെയ്യുമ്പോൾ 3,800/100. എന്ത് വേണം? 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ ആദ്യം നമ്മളുടെ മുകളിലത്തെ നമ്പർ എടുത്ത് എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് 3800 കിട്ടും. 3800 എഴുതി വയ്ക്കും. താഴെ 3800/100 അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസറിൽ എന്ത് വേണം? 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടും. അപ്പം നമ്മൾ ആദ്യത്തെ 0, 2 അത് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടും. ആ പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് ആയതുകൊണ്ട്, 2 സീറോസ് ആയതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് 38 kg എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം. കാരണം ഇനിയും നമുക്ക് ഇതിലത്തെ പ്രോബ്ലം എടുക്കാനുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡൗട്ട്സ് അതിൽ ക്ലിയർ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റും. അതിനാണ് കേട്ടോ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യണം. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോഴേ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കണക്കുകൾ വരേണ്ട, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് 4th. ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ 0.75 L കൊള്ളും. പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? എ വെസൽ ഫുൾ ഓഫ് ഓയിൽ വാസ് യൂസ് ടു ഫിൽ ഇൻ 6 ബോട്ടിൽ. ഈച്ച് ബോട്ടിൽ ഹോൾഡ് 0.75 L. ഹൗ മച്ച് ഓയിൽ വാസ് ദർ ഇൻ ദ വെസൽ? ഓയിൽ ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിലെ വെളിച്ചെണ്ണ 0.75 L. ഓയിൽ ഇൻ 6 ബോട്ടിൽ, 6 × 0.75. 0.675 എന്ന് പറയുന്നത് നമ്മൾ എന്തിൽ എഴുതണം? ഫ്രാക്ഷനിൽ എഴുതണം. അപ്പോൾ 75/100 വരും. ഇൻറ്റു ചെയ്യുക, 6 × 75 × ചെയ്യുമ്പോൾ നമുക്ക് 450/100 കിട്ടും. താഴെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോ. 450 എടുത്ത് എഴുതി വെച്ചിട്ട് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 0 ഉം 5 ഉം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പോൾ ലാസ്റ്റ് കിടക്കുന്ന 0 ന് പോയിന്റ് കഴിഞ്ഞിട്ട് സീറോസ് വരികയാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ 0 കളഞ്ഞു. 4.5 L ആണ് ഒരു വെസൽ. ഇനി ഇതുപോലെ ഈ കണക്കുകൾ ചെയ്ത് നോക്കാം. നൗ ട്രൈ ദിസ് യുവർ സെൽഫ്. 6.25 m നീളവും 4.2 m വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 6.25 m ആൻഡ് വിഡ്ത് 4.2 m. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിയണം. സ്ക്വയറിന്റെ അല്ല, റെക്ടാംഗിളിന്റെ, ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അറിയണം. ലെങ്ത്തിന്റെ ബ്രെഡ്ത് ആണ് അതിന്റെ ഇക്വേഷൻ. അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് പെരിമീറ്റർ എന്താണ്? 2 × L + B, 2 × നീളം + വീതി. അത് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് പരപ്പളവാണ്, ഏരിയ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. ലെങ്ത് തന്നിരിക്കുന്നത് ഇവിടെ ചതുരത്തിന്റെ 6.25 ഉം, ബ്രെഡ്ത്ത്, വീതി തന്നിരിക്കുന്നത് 4.2 ഉം ആണ്. ഏരിയ കാണാൻ 2 കൂടി ഇൻറ്റു ചെയ്യുക. 2 കിടക്കുന്നത് ഡെസിമൽ ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ അതിൽ ഫ്രാക്ഷനിലേക്ക് മാറ്റും. 6.25 എന്നുള്ളത് 5 ഉം 2 ഉം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പൊ 2 നമ്പേഴ്സ് വരുന്ന കാരണം നമ്മൾ താഴെ 100 എഴുതി. 625/100 × 4.2 എന്ന് പറയുമ്പോൾ ഒരു നമ്പർ കഴിഞ്ഞിട്ടേ പോയിന്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ 42/10 എഴുതി. ഇനി 625/42 കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 26,250 കിട്ടും. 26,250/1000. 1000 എങ്ങനെ കിട്ടി? താഴെ 3 സീറോസ് വരുന്നുണ്ട്. ഇനി താഴെ 3 സീറോസ് ആണല്ലോ, അപ്പൊ ആ ഒരു മുകളിലുള്ള നമ്പർ അതുപോലെ എടുത്ത് എഴുതുക. 3 നമ്പർ ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടണം. 0, 5, 2, അതിന് മുൻപായിട്ട് പോയിന്റ് ഇടാം. അപ്പൊ 26.250 ആണ് വരിക. 0 അവസാനം കിടക്കുന്ന കാരണം അതിന് വാല്യൂ ഇല്ല. അപ്പൊ അത് നമ്മൾ കളഞ്ഞു. പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനം 0s വരികയാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അപ്പൊ 26.25 m² എന്ന് എഴുതാം. ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻസറിൽ സ്ക്വയർ മീറ്റർ എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം, ചതുരശ്ര മീറ്റർ എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 ml വെളിച്ചെണ്ണയുടെ ഭാരം 0.91 g ആണ്.
10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്ര ഗ്രാം ആണ്? ദ വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് 10.5 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ? അപ്പൊ വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് 0.91 gram. വെയിറ്റ് ഓഫ് 10.5 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10.5 × 0.91. അത് നമ്മൾ വീണ്ടും ഫ്രാക്ഷനിലേക്ക് എഴുതുക. 105 × 10 × 91/100. ആ 0.91 എന്നുള്ളത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ നോക്കിയേ, ആ 91 എഴുതിയാൽ മതി. 0.91 എഴുതണ്ട കേട്ടോ. 91/100 = 9555/1000. ഇനി ആൻസർ എഴുതാലോ. കാരണം എന്താ, നമുക്ക് 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ മതി. 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. 5 5 കൂടുതലോ വന്നു കഴിഞ്ഞാൽ നമുക്കത് 6 മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ 9.5 പിന്നെയും 5 ആണ് വരുന്നത്. അപ്പൊ നമ്മളത് 6 മാറ്റി ബാക്കി നമ്പേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 9.555 gram എന്ന് എഴുതിയാലും മതി. ക്ലിയർ ആയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും അറിയണം കേട്ടോ. അതറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കണക്കുകൾ ഇങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പൊ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. തേർഡ് ക്വസ്റ്റ്യൻ, 1 liter പെട്രോളിന്റെ വില 110.12 രൂപയാണ്. 2.5 liter പെട്രോളിന്റെ വില എത്രയാണ്? ദ പ്രൈസ് ഓഫ് 1 liter ഓഫ് പെട്രോൾ ഈസ് 110.12 rupees. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് 2.5 liter ഓഫ് പെട്രോൾ? അപ്പൊ ആദ്യം 1 liter പെട്രോളിന്റെ റേറ്റ് ചെയ്ത് 2.5 liter ആകുമ്പോൾ അത് നമ്മൾ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് ആൻസേഴ്സ് നോക്കുക. താഴെ എത്ര സീറോസ് ഉണ്ട് അത്രയും നമ്പേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് മോഡൽസ് കണ്ടപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത സെക്ഷൻ ആണ്. ഗിവൻ ദാറ്റ് 1234 × 56 = 69104. 1234 × 56 എന്ന് പറയുന്നത് 69104 ആണെന്നുള്ളത് കാണാം നമുക്ക്. ഓക്കെ, 100 എന്ന് പറയുന്നത് 104 ആണെന്നുള്ളത് അതിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലം വിതഔട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ സൈഡിൽ കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ ഇതിന്റെ ആൻസേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നിട്ടുണ്ട് 69104 അല്ലെങ്കിൽ 69104 ആണ് ആൻസർ എന്നുള്ളത്. ഇനി ആ പോയിന്റ് നോക്കി നിങ്ങൾക്ക് ആൻസർ എഴുതിക്കൂടെ. 1.234 × 56 എന്ന് പറയുന്നത് ആ ആൻസർ നമുക്കറിയാം. അപ്പൊ ആദ്യം നിങ്ങൾ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് എത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ പോയിന്റ് നോക്കുക. അപ്പൊ ഇവിടെ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ആണല്ലോ. 56 അവിടെ പോയിന്റ് വരുന്നില്ല ആദ്യത്തെ സെക്ഷനിൽ. അപ്പൊ നമ്മൾ ആൻസറിന്റെ ആ ലെഫ്റ്റിൽ നിന്ന് 401 ആ 3 നമ്പർ കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 12.34 × 5.6. അപ്പൊ ആദ്യത്തെ നമ്പർ എടുക്കുമ്പോൾ 4, 3 2 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്. 5.6 അടുത്ത നമ്പർ എടുക്കുമ്പോൾ 6 കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ടോട്ടൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ് വന്ന്? ഇവിടെയും 3 നമ്പർ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടുത്തെ ആൻസറും സെയിം ആണ്, 69.104. ആ നമ്പർ ആൻസർ കിട്ടിയത് മുകളിൽ അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്പർ 123.4 × 0.56. ടോട്ടൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് നോക്കുക. ആദ്യത്തെ നമ്പറിൽ 123.4 കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഒരു നമ്പർ. സെക്കൻഡ് നമ്പറിൽ 5.6 ആണ്, 6 കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്. അപ്പൊ അവിടെയും ടോട്ടൽ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 69.104. അടുത്തേലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 3 നമ്പേഴ്സ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ഗുണനങ്ങളിൽ 1.234 × 5.67 എന്ന ഗുണനഫലം തന്നെ കിട്ടുന്ന ഏതെല്ലാമാണ്, ഏതെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇൻ ദ ഫോളോയിങ് പ്രൊഡക്ട് ഹൗ മെനി ഓഫ് ദം ഗിവ് ദ സെയിം പ്രൊഡക്ട് ആസ് 1.234 × 5.67. അപ്പോൾ അതേ അത് തന്നെ നമുക്ക് കിട്ടണം. 1.234 × 5.67 അങ്ങനത്തെ ആൻസേഴ്സ് തന്നെ കിട്ടണം. അതിൻ്റെ ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിലെ 5 പോയിന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, 1.234. അപ്പൊ 4, 3, 2 കഴിഞ്ഞിട്ടാണ് ഒരു പോയിന്റ്. അപ്പൊ 3, അടുത്ത് 5.67. അപ്പൊ അവിടെ 2 നമ്പർ 5.67, 7 ഉം 6 ഉം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ടോട്ടലി 5 നമ്പർ കഴിഞ്ഞിട്ടാണ് അതിൽ പോയിന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കുക. ആദ്യത്തേൽ എത്രയാ? 3, 2. അപ്പൊ അവിടെ 5 നമ്പേഴ്സ്, ആദ്യത്തെ നമ്പറിൽ 12.34 ആണ്. അപ്പൊ ആ ഒരു 4ഉം 3ഉം കഴിഞ്ഞിട്ട് പോയിന്റ് 2. ഇനി അടുത്ത നമ്പറിൽ 0.567, 7, 6, 5, അവിടെ 3, 3 + 2, 5. 5 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നേക്കണേ. അടുത്ത നമ്പർ എടുക്കുമ്പോൾ 1.234, 3, 4ഉം 3ഉം 2, അതിന് മുൻപാണ് പോയിന്റ്, × 567. അവിടെ പോയിന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ 3 നമ്പർ കഴിഞ്ഞിട്ടേ പോയിന്റ് ഉള്ളൂ, അത് തെറ്റാണ്. അടുത്തത് എടുത്തു 0.1234, 4 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 5.67, 7ഉം 6ഉം മുമ്പാണ് പോയിന്റ്. അപ്പൊ എത്രയാ? അവിടെ 4ഉം അവിടെ 2ഉം. 6 നമ്പർ അത്ര വേണോ? വേണ്ട. അടുത്തതും ചെക്ക് ചെയ്യുക. അടുത്തത് ചെക്ക് ചെയ്യുമ്പോൾ 4 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്, നമുക്ക് ആവശ്യമില്ല.
അതിൻ്റെ അവസാനത്തെ നോക്കുമ്പോൾ 123.4 ഫോറിൻ്റെ മുമ്പാണ് പോയിൻ്റ് ഒരു നമ്പർ. അപ്പോൾ 1 × 0.0567 അവിടെ 4 നമ്പറിൻ്റെ മുമ്പാണ് പോയിൻ്റ്. അപ്പോൾ ടോട്ടൽ 4, 3, 5. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനോട് യോജിച്ച് നിൽക്കുന്ന ആൻസേഴ്സ് ഏതൊക്കെയാ? ആദ്യത്തെയും ലാസ്റ്റത്തെയും. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രൊഡക്ട് ഫ്രം ദ ഫോളോയിങ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഗുണനഫലവും ഏറ്റവും ചെറിയ ഗുണനഫലവും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. 11 × 11 121 ആണ്. 101 × 101 101 × 101 ചെയ്യുമ്പോൾ 10201 കിട്ടും. നെക്സ്റ്റ് 101 × 11 101 × 11 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1111. 1111 ആണ് നമുക്ക് കിട്ടുക. ഈ ആൻസർ സൈഡിൽ ഒന്ന് വെക്കുക. ഓക്കെ, ഇനി 0.11 × 0.11 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്കറിയാം 121 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 121 അവിടെ എഴുതി വയ്ക്കാം. എത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 4 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ആണല്ലോ. അപ്പോൾ 121 3 നമ്പേഴ്സേ ഉള്ളൂ. നമ്മൾ ആ ഒരു 0.11 × 0.11 നോക്കുമ്പോൾ അവിടെ ആദ്യത്തെ നമ്പറിൽ 2 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്, രണ്ടാമത്തെ നമ്പറിൽ 2 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്. ടോട്ടൽ 4 നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് ആൻസറിൽ പോയിന്റ് വേണം. 121 എഴുതി വയ്ക്കുക. അപ്പോൾ അവിടെ 3 നമ്പേഴ്സേ ആയിട്ടുള്ളൂ. 4 നമ്പർ ആവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുൻപിൽ 0 ആഡ് ചെയ്യുക, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിന്റിന്റെ മുൻപ് വീണ്ടും ഒരു 0 ആഡ് ചെയ്തു, 0.0121. അതിൽ 0.0121 എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ക്ലിയർ ആയില്ലേ? അടുത്ത നമ്പർ എടുത്ത് നോക്കിയ 1.1 × 1.1. അപ്പോൾ ആ പോയിന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ നമ്പർ എങ്ങനെ നമ്മൾ വായിക്കുക? 11 × 11 ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും 121 എടുത്ത് എഴുതുക. ആ രണ്ടെണ്ണത്തിലും എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ആദ്യത്തിൽ 1 നമ്പർ കഴിഞ്ഞിട്ട്, രണ്ടാമത്തേലും 1 നമ്പർ കഴിഞ്ഞിട്ട്. അപ്പോൾ ആൻസറിൽ 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. 1ഉം 2ഉം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, ലെഫ്റ്റ് നിന്നാണ് നമ്മൾ എണ്ണുക. അതുകൊണ്ടാണ് ഞാൻ 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാൻ പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ എണ്ണി. ആ പോയിന്റ് ഇല്ലെങ്കിൽ അതെന്താ വായിക്കുക? 101 × 101. ആൻസർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ആൻസർ എടുത്തൊന്ന് എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്? 4 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ടോട്ടൽ പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? 4 നമ്പർ ലെഫ്റ്റ് നിന്നി, അത് കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോന്നും ചെയ്യുക. ഇനി ചില ആൾക്കാർ ചോദിക്കും, ഇങ്ങനെയല്ലാതെ കറക്റ്റ് ഇൻറ്റു ചെയ്ത് കാണിക്കേണ്ടത്? അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ആ 3 നമ്പേഴ്സോടെ അവിടെ ഇൻറ്റു ചെയ്ത ആൻസേഴ്സ് നോക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് എഴുതി വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പോയിന്റ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട് വരും. അപ്പം അത് തീരാനാണ് ഇങ്ങനെ നമ്പേഴ്സ് ഇൻറ്റു ചെയ്ത് വെച്ച് ആൻസേഴ്സ് എടുത്ത് എഴുതി ഇങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡൗട്ട് ഇല്ലാതെ ആ മാത്സിലെ കണക്കുകളൊക്കെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് പോർഷൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. അടുത്ത പോർഷൻ നമ്മളൊരു വീഡിയോയിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ആയാലും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്തിട്ട് പോകും. എക്സാം ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.